ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഞങ്ങളെക്കാളും വലിയ ആൾക്കാരുണ്ടായിരുന്നവരും കൂടി ഇവനെ കൊല്ലാൻ നോക്കിയിട്ട് കഥ കഴിഞ്ഞു. എന്ത് ചെയ്തിട്ടും നടക്കണില്ല. എന്തൊക്കെയോ മറിമായം ഇവന്റെ കയ്യിലുണ്ട്. എന്ത് മറിമായം? എന്ത് മറിമായം എന്ന് ചോദിച്ചാൽ കല്ല് കെട്ടി കടലിൽ വലിച്ചെറിഞ്ഞാൽ പരവതാനിയിരുന്ന പോലെ പൊങ്ങിക്കിടക്കും. അഗ്നിയിലേക്ക് ചിതകൂട്ടി വലിച്ചെറിഞ്ഞാൽ രോമാഞ്ചത്തോട് കൂടിയിട്ട് എണീറ്റ് വരിക. മലമുകളിൽ നിന്ന് കെട്ടി വരിഞ്ഞ് വലിച്ചെറിഞ്ഞാൽ പുഷ്പം പറന്ന് വരണത് പോലെ പറന്നു വരിക. ആഭിചാരം ചെയ്തിട്ട് ചെയ്യണമെന്റെ ഒക്കെ തലപൊട്ടി തെറിക്കുക. ഇവൻ മാത്രം ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വരിക. വിഷം കൊടുത്തിട്ട് ഇനിയും കുടിക്കാൻ കിട്ടുമെന്ന് ചോദിച്ചു. വരും ഇവനെയൊക്കെ എങ്ങനെ കൊല്ലാൻ? നിങ്ങൾ അച്ഛനായി മകനായി ഞങ്ങളെ വെറുതെ വിട്ടുകൂടെ എന്ന് കിങ്കരന്മാര് അവര് രണ്ടും കൽപ്പിച്ചിട്ടാ. കാരണം പ്രഹ്ലാദനെ കൊല്ലാൻ നോക്കിയാലും അവര് മരിക്കും. പ്രഹ്ലാദനെ കൊന്നില്ല എന്നൊക്കെ പറഞ്ഞ് കിരണ്യകശിപുവിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയാ കിരണ്യകശിപു കൊല്ലും. അതുകൊണ്ട് തലേദിവസം അന്ന് രാവിലെ പോരുമ്പോ ഇനി കാണാൻ പറ്റിയാ കാണാട്ടോ എന്നൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞിട്ടാ ഭടന്മാരൊക്കെ വന്നിട്ടുള്ളതന്നെ. ഹിരണ്യകശിപു ആലോചിച്ചു, തൻ്റെ ഭടന്മാര് തൻ്റെ മുമ്പിൽ ധൈര്യമായിട്ട് ഇതൊക്കെ പറയണമെങ്കിൽ അവിടെ എന്തോ നടന്നിട്ടുണ്ട്, ഉറപ്പാണ്. ഇവര് പറയണത് പോലെ വല്ല മറിമായ ഉണ്ടാവുമോ? പക്ഷെ അങ്ങനെ ഒരു മറിമായ ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റണില്ല. ഹിരണ്യകശിപുവിന്റെ പിന്നെ അങ്ങനെ അങ്ങനെ കൊല്ലാണ്ടൊരു സമാധാനമല്ലേ? കിങ്കരന്മാർ ഇതൊക്കെ കൂടി പറയലും കൂടി ആയപ്പോ എന്തൊക്കെ സംഭവിച്ചാലും ശരി ഇവനെ കൊല്ലണം. ഇത്രയല്ലേ വേണ്ടത്? നിങ്ങൾക്ക് രാജകുമാരനാണെന്നൊക്കെ ചിന്ത വന്നിട്ട് കൈ വിറച്ചിണ്ടാവും, ഞാൻ കാണിച്ചു തരാം കൊല്ലൻ എന്നും പറഞ്ഞ് കൈ പിടിച്ച് പ്രഹ്ലാദനെയും കൊണ്ട് അകത്തേക്ക്. ആ സമയത്താണ് അകത്ത കയാധു പ്രഹ്ലാദനെ കൊണ്ടുവന്നു എന്ന് കേട്ട് പുറത്തേക്ക് വരണത്. കൊല്ലാൻ കൊടുത്ത് വിട്ടപ്പോ തൊട്ടൊരു സമാധാനം കേടാണ്. പക്ഷേ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ ഉറപ്പൊക്കെ ഉണ്ട്. എന്നാലും ഒരു അമ്മയുടെ മനസ്സല്ലേ അതിങ്ങനെ ആദ്യം പിടിച്ചിട്ടല്ലേ ഇരിക്കുള്ളൂ കുട്ടികളെ കുറിച്ച് എപ്പോഴും. ഇപ്പതാ തിരിച്ചു കൊണ്ടുവന്നു എന്ന് കേട്ടപ്പോ കാണാനുള്ള മോഹം കൊണ്ട് ഓടി പുറത്തേക്ക് വരുമ്പോ ഇവിടെ ഹിരണ്യകശിപു പ്രഹ്ലാദനെയും വലിച്ച് അകത്തേക്ക് കയറണം. കയാധുവിന്റെ ആ വരവൊക്കെ കൂടി കണ്ടപ്പോഴേക്കും ഹിരണ്യകശിപുവിന്റെ ദേഷ്യം ആളിക്കത്തി പ്രഹ്ലാദനെ കയാധുവിന്റെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു. പ്രഹ്ലാദനെ കയാധു വാരിയെടുത്ത് ഉമ്മ വയ്ക്കുന്നത് കണ്ടപ്പോഴാണ് നീ ഒരുത്തിയാണ് ഇവനെ ഇങ്ങനെയാക്കി, നിന്റെ വളർത്തു ദോഷമാണ് ഇപ്പൊ ഇവനെ കാണാനുള്ളത്. നമ്മൾ രണ്ടുപേരും ഒരേപോലെ വാത്സല്യം കൊടുത്ത് വളർത്തിയതായിട്ടുള്ള മൂന്ന് കുട്ടികൾ ഇവിടെ വേറെ ഉണ്ട്, വല്ല കുഴപ്പവും അവരെ കൊണ്ടുണ്ടോ? ഞാൻ തപസ്സിന് പോകുമ്പോൾ നീ ഇവനെ ഗർഭത്തിന് ധരിച്ചിട്ടുണ്ട്, ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും പ്രസവിച്ച് നീ ഇവനെ വളർത്താൻ തുടങ്ങി. ഭരണത്തിന്റെ തിരക്കിൽ ഞാനും അത് അത്രയും കൂടി ശ്രദ്ധിച്ചില്ല. ഇവൻ മാത്രം, ഇവൻ ഒരുത്ത മാത്രം തലതിരിഞ്ഞു പോയി. ഈ ലോകം മുഴുവൻ ഞാൻ പറയുന്നതനുസരിക്കും എനിക്കുണ്ടായവൻ ഏറ്റവും ഇളയവൻ അവൻ മാത്രം എന്നെ അനുസരിപ്പിക്കാൻ നടക്കുക. ഇങ്ങനെ ഒരുത്തന്നെ ഇവിടെ വേണ്ട. ഇവന്റെ കഥ കഴിയണം. നീ തന്നെയാണ് ഇവന് വാത്സല്യത്തോടുകൂടി പാലുകൂട്ടിയത്. അതുകൊണ്ട് നിന്റെ കൈ കൊണ്ട് കൊടുക്ക് കുറച്ച് വിഷം ചാവട്ടെ എന്നൊക്കെ ഹിരണ്യകശിപു പറഞ്ഞപ്പോ കയാധുവന് ഒരു ദേഷ്യത്തിന് അങ്ങനെ പറയണമെന്നൊക്കെ തന്നെ വിചാരിച്ചില്ല. പക്ഷെ കയാധുവും അനങ്ങാതെ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ഹിരണ്യകശിപുവിന് ദേഷ്യം കൂടുന്നത്. പറയുന്നത് മനസ്സിലാവണല്ലേ? ഇത് ഹിരണ്യകശിപു എന്ന ഭർത്താവ് കയാധു എന്ന ഭാര്യയോട് സല്ലപിച്ചതല്ല, ഇത് രാജകൽപ്പനയാണ്. കുട്ടിക്കവന വിഷം എന്ന് ഹിരണ്യകശിപുവിന് ശബ്ദം മാറിയപ്പോ കയാധുവിന് വിഷപാത്രം എടുക്കേണ്ടി വന്നു. പക്ഷെ പ്രസവിച്ച ബാലുകുട്ടിയ ഒരമ്മയ്ക്ക് മകന് വിഷം കൊടുക്കാൻ പറ്റണ്ടേ? വിഷപാത്രത്തിലേക്ക് കണ്ണുനീരിറ്റ് വീഴുന്നു. അമ്മയുടെ ധർമ്മസങ്കടം പ്രഹ്ലാദന് മനസ്സിലായി. രണ്ടു കൈകൊണ്ട് ആ വിഷപാത്രം വാങ്ങി ഹരയേ നമഃ എന്നൊരു നാമം ജപിച്ച് ആ വിഷം കുടിച്ചു പ്രഹ്ലാദൻ. മകൻ മരിച്ചു വീഴുന്നത് കാണാൻ വയ്യാതെ കണ്ണുപൊത്തി പിടിച്ച് പൊട്ടിക്കരഞ്ഞു കയാധു. അത് കാണാൻ വേണ്ടി കണ്ണുരുട്ടി വിളിച്ച് നോക്കി നിന്നു ഹിരണ്യകശിപു. വിഷവും കുടിച്ച് പാത്രവും വലിച്ചെറിഞ്ഞ കയാധുവിന്റെ അടുത്തേക്ക് നീങ്ങിയ പ്രഹ്ലാദൻ ചേരത്തുമ്പ് പിടിച്ചു വലിച്ചിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കൊന്നുമില്ല. വിശ്വാസം വരാതെ കൈ വിരൽ അകത്തി നോക്കിയപ്പോ പുഞ്ചിരിക്കുന്ന മകനെ കണ്ടു. പ്രഹ്ലാദനെ വാരിയെടുത്തു. ഇതൊക്കെ കണ്ടു നിൽക്കുന്നു ഹിരണ്യകശിപു. ഹിരണ്യകശിപുവിന് ഒരു നിമിഷം ശ്വാസം വലിക്കാൻ മറന്നുപോയി. കയാധുവിന് പ്രഹ്ലാദന് ജീവനൊന്നും കുഴപ്പമില്ല എന്നറിഞ്ഞപ്പോഴാണ് ശ്വാസം തിരിച്ചു കിട്ടിയത്. അപ്പോഴാണ് കിരണ്യകശിപുവിന്റെ ശ്വാസം നിന്നത്. ഇങ്ങനെയുണ്ടാവും, മറ്റുള്ളതൊക്കെ പറഞ്ഞറിയുവാണ്. കിങ്കരന്മാര് പലതും ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ ഇതല്ല താൻ കണ്ടതാണ്. ഒരൊറ്റപാത്രം കാളകൂടം നിന്ന നിൽപ്പിൽ കുടിച്ചിട്ടുണ്ടവൻ. ആ കാളകൂട വിഷം ശരീരത്തിലെ ധമനികളിലൂടെ നാല് ഭാഗത്തേക്കും വ്യാപിച്ച് ശരീരം മുഴുവൻ നീലനിറമായി കൊണ്ടിരിക്കണം. ആ നീലനിറമാകുന്നതായി ശരീരം രക്തം ഈ വിഷം വ്യാപിക്കലും കഴിഞ്ഞതിന്റെ പിന്നാലെ ഒറ്റ നിമിഷം കൊണ്ട് ഒന്നങ്ങോട്ട് ജ്വലിച്ചു. അത് ഇപ്പൊ കണ്ടാലതാ അമൃത് കഴിച്ചവന്റെ ശരീരം ജ്വലിക്കുന്നത് പോലെ കഴിച്ച കാളകൂടം വരെ അമൃതമായിട്ട് മാറുന്നു പ്രഹ്ലാദന്റെ ശരീരത്തിന്. രണ്ടു തുള്ളി കാളകൂടം കുടിച്ച മഹാദേവന്റെ കഴുത്തിൽ ഇന്നുമുണ്ട് നീലനിറം. ഇവിടെ ഒരു നിറം പോലും ഇല്ല, ഒരു പാത്രം കുടിച്ചിട്ടും. അത് അമൃതമായിട്ട് മാറുന്നത് കണ്ടപ്പം ചണ്ടാമർക്കന്മാര് പണ്ട് പറഞ്ഞത്, കിങ്കരന്മാര് കുറച്ചു മുമ്പ് പറഞ്ഞത് ഇപ്പൊ തോന്നി എന്തോ മറിയുമായും ഇവന്റെ കയ്യിലുണ്ട്.
എന്താണ് ഇവനെ സംരക്ഷിച്ചു പിടിക്കുന്നത് എന്ന് മനസ്സിലാവണില്ല. ഇനി അത് തനിക്കെതിരാവോ എന്ന് സംശയമായി, ഇവൻ തന്നെ തനിക്കെതിരായാലോ എന്ന് തോന്നലായി. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഭയമെന്ന വികാരത്തിന് ഇത്ര സ്വാദുണ്ട് എന്ന് മനസ്സിലായത്. ഈ ഭയമെന്ന വികാരം കൊണ്ടാണ് അതിനെ കൊടുത്ത് കൊടുത്ത് കൊടുത്തിട്ടാണ് എല്ലാത്തിനെയും പിടിച്ചു നിർത്തിയിട്ടുള്ളത് ഹിരണ്യകശിപു. വെറുതെ എല്ലാ ആൾക്കാരൊക്കെ പറഞ്ഞാ കേൾക്കണേ, ഭയത്തിന് ഇത്രയൊക്കെ ശക്തിയുണ്ടെന്ന് മനസ്സിലായതിപ്പോഴാ. ഹിരണ്യകശിപുവിനെ പ്രഹ്ലാദിനെ കാണുമ്പോൾ തന്നെ പേടിയാവ്. പുറത്ത് വന്നപ്പോൾ ഉണ്ട് ചണ്ഡാമർക്കന്മാർ പുതിയൊരു ഉപായവുമായിട്ട് വന്നിരിക്കണം. എന്തുപായാലും കുഴപ്പമില്ല, ഒന്നുകിൽ അവനെ കൊല്ലണം അല്ലെങ്കിൽ അവൻ നേരെയാവണം. നേരെയാക്കാം എങ്ങനെ? വരുണപാശം കൊണ്ട് പിടിച്ച് കെട്ടിയിടാം. സൂചി കൊണ്ടുണ്ടാക്കിയ കയറല്ലേ, അതെങ്ങനെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ? ഹിരണ്യകശിപുവിനെ ഇത് കേട്ടിട്ട് ഇവരെ എന്താ വേണ്ടതെന്ന് അറിയാണ്ടായിപ്പോയി. ആഴ്ന്നിറങ്ങുമ്പോൾ അല്ല, ആഴ്ന്നിറങ്ങുമ്പോൾ രക്തമൊക്കെ അങ്ങനെ വാർന്നൊലിച്ച് പോവില്ലോ, പോയിട്ട് അല്ല. അപ്പോൾ കുടിക്കാൻ ഒരു തുള്ളി വെള്ളവും പോലും കൊടുക്കാണ്ടിരിക്കുകയാണെങ്കിൽ മരിക്കാൻ വെച്ചാൽ മരിച്ചോട്ടെ, നാമജപം നിർത്തുകച്ചാൽ നിർത്തിക്കോട്ടെ. നിങ്ങൾക്ക് വല്ല വിവരമുണ്ടോ? നിങ്ങളൊക്കെയാണല്ലോ ഇവിടുത്തെ ഗുരുനാഥന്മാർ. കുന്തം കൊണ്ട് കുത്തിയിട്ട് കൊല്ലാത്തവനെ നിങ്ങൾ സൂചി കൊണ്ട് കുത്താൻ നോക്കിയാലോ? അല്ല, അതാണ് നീ പറഞ്ഞത്. ഇവനെ കെട്ടിയിടാലോ, പണ്ടേ ഇവൻ കാട്ടു പോകണമെന്നൊക്കെ പറഞ്ഞവനാ. നമ്മളുടെ ഇതൊക്കെ കാരണം സഹി കേട്ടിട്ട് ഇവനെങ്ങാനും നാട് വിട്ടുപോയി എവിടെയൊക്കെ തേടണം, അതില്ലാണ്ടിരിക്കാനും കൂടിയിട്ടാണ് അത് നടന്നോളൂ. ഇവനെ സൂചി കൊണ്ടുള്ള കയറ് കൊണ്ട് പിടിച്ച് കെട്ടിയിട്ട് അതോടുകൂടി ചോലയൊക്കെ വറന്ന് വലിച്ചു പോയി കഴിക്കാൻ ഭക്ഷണവും ഇല്ല, കുടിക്കാൻ വെള്ളവും ഇല്ലാണ്ടായാൽ ആ ആരോഗ്യം ഉണ്ടായാലല്ലേ നാമൻ ചോദിക്കുന്നു. തന്നെ തന്നെ നിർത്തിക്കോളൂ, ഇല്ലെങ്കിലോ പിന്നെ അല്ല നോക്കാമല്ലോ. ഇതൊന്നും അല്ലെങ്കിൽ ഒരു വഴിയും കൂടി ഉണ്ട്. യാവൽ ഗുരുർ ഭാർഗവ ആഗമിഷ്യതി. ഞങ്ങളുടെ അച്ഛൻ നമ്മളുടെ എല്ലാവരുടെയും ഗുരുനാഥനായ ശുക്രമഹർഷി തീർത്ഥാടനത്തിലാണ് അദ്ദേഹം ഏതാണ്ട് വരാറായിട്ടുണ്ട്. അതുവരെയെങ്കിലും അവനോട് നിൽക്കട്ടെ, അദ്ദേഹം വന്നിട്ട് ഇവനെ നേരിയാക്കും. അത് കേട്ടപ്പോ ഹിരണ്യകശിപുവിനൊരു സമാധാനമായി. ശുക്രം വിചാരിച്ച നേരിയാവാണ്ട് ഒരാൾ സ്വരണം പോവില്ല, അത് ഉറപ്പാ. താൻ തന്നെ നേരിയായത് അങ്ങനെ. അതുകൊണ്ട് ഹിരണ്യകശിപുവിന് അക്കാര്യത്തിലൊരു വിശ്വാസമാണ്. എന്തോ ആവട്ടെ, കാണാണ്ടിരിക്കെങ്കിലും ചെയ്യാലോ, അവിടെ എവിടെയെങ്കിലും ഗുരുകുലത്തിൽ കൊണ്ടുപോയി കെട്ടിയിട്ടോളണം എന്നും പറഞ്ഞിട്ട് കൊടുത്തു വിട്ടു. അങ്ങനെ ഷണ്ഡാമരക്കന്മാർ കൊണ്ടുപോയി വരണപാശം കൊണ്ട് പ്രഹ്ലാദനെ ബന്ധിച്ചു. ആ സൂചി കൊണ്ടുണ്ടാക്കിയ കയറ് കൊണ്ട് പിടിച്ച് കെട്ടിയിട്ട് അവരുടെ കൈ മുറിഞ്ഞതല്ലാണ്ട് പ്രഹ്ലാദന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം പുറത്തു വന്നില്ല. അത് പിന്നെ എന്തെങ്കിലും മറിമായവൻ കാണിക്കും എന്നുള്ള ഒരേക്കൊരു ഒരു പ്രതീക്ഷ. അവിടെ കിടക്കും, ഇവിടെ നീ തീരും എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പോയി. അപ്പോഴാണ് ഇനി മറ്റു കുട്ടികളൊക്കെ വന്നാലോ അവരെ പഠിപ്പിക്കാണ്ട് പറ്റുമോ? ഒരുത്തനെ ക്ലാസ് നിന്ന് പുറത്താക്കി വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് ക്ലാസ് എടുക്കാണ്ട് പറ്റുമോ? പക്ഷെ ഇവിടെ ഇപ്പോൾ മറ്റുള്ളവരൊക്കെ പഠിപ്പിക്കാൻ നിന്നാൽ എപ്പോഴാണ് തല പോകാന്നറിയാണ്ടായിരിക്കണേ. അതുകൊണ്ട് എല്ലാ തൽക്കാലത്തേക്കൊരു നീണ്ട അവധി അവിടെ പ്രഖ്യാപിച്ചു. പക്ഷെ കൂട്ടത്തിൽ ഒരാളും അവധിക്കാലത്ത് സ്കൂളിൽ കാണാമെന്ന് പറഞ്ഞിട്ട് ആരും വരണ്ട, പ്രഹ്ലാദനെ കാണാൻ ഒട്ടും വരണ്ട. ഇവിടെയെങ്ങാനും വന്ന് പ്രഹ്ലാദൻ്റെ അടുത്ത് സംസാരിച്ചാൽ നാവ് ഞങ്ങളിറക്കും, ഇവിടേക്ക് വന്നാൽ കയ്യും കാലും ഞങ്ങൾ തല്ലിയോണ്ടിക്കും, കണ്ണ് ഞങ്ങൾ ചൂഴ്ന്നെടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭേടിപ്പിച്ചിട്ടാണ് വിട്ടത്. കാരണം ഈ കുട്ടികളും പ്രഹ്ലാദനായിട്ട് വലിയ കൂട്ടാന്ന് ഇവർക്കും അറിയാം. ഇനിയൊരു അപകടം ഉണ്ടാവാതിരിക്കാൻ പറഞ്ഞതാ. വേറെന്താ അവനെ നേരെയാക്കാനുള്ള വഴി എന്ന് ആലോചിച്ചിട്ട് അവർ പോയി. അവരവിടെ ഇല്ലാത്തൊരു സമയം നോക്കി കൂട്ടുകാരൊക്കെ കൂടിയിട്ട് പ്രഹ്ലാദൻ്റെ അടുത്ത് വന്നു. എല്ലാവരും ആയിട്ട് പ്രഹ്ലാദനോട് അവർക്കറിയണ ഭാഷയിൽ പലതും പറഞ്ഞു നോക്കി. എന്തിനാ പ്രഹ്ലാദ, നാമജപം നിർത്തിക്കൂടെ? എന്തിനു നിർത്തണം? അത് ശരി, പ്രഹ്ലാദൻ നാമജപം നിർത്താത്തതുകൊണ്ടല്ലേ ഈ വക കോലാഹലമൊക്കെ ഇവിടെ ഉണ്ടാവണേ. പ്രഹ്ലാദനെ കൊല്ലാൻ കൊടുത്തു വിട്ടു എന്നൊക്കെ കേട്ടു, എന്തൊക്കെയോ ഉണ്ടായി എന്ന് കേട്ടു. ഓ, എന്നിട്ട് എന്താ നിർത്താത്തത്? നാമജപം നിർത്താൻ പാടുണ്ടോ? അല്ല, എന്തായാലും പ്രഹ്ലാദൻ പറഞ്ഞു തരാറുണ്ടല്ലോ, അച്ഛൻ പറഞ്ഞനുസരിക്കണം, അമ്മ പറഞ്ഞനുസരിക്കണം എന്നൊക്കെ. ഓ, ഇതിപ്പോ എന്നിട്ട് എന്താ പ്രഹ്ലാദൻ അച്ഛൻ പറഞ്ഞനുസരിക്കാത്തെ? അതിനച്ഛൻ പറയേണ്ടത് പറയണ്ടേ? കുട്ടികളെ മടിയിലെടുത്ത് വെച്ചിട്ട് നാമം ജപിക്കണം എന്ന് പറഞ്ഞ് ജപിപ്പിക്കേണ്ട ആളാണ് അച്ഛൻ. അതേസമയം അരുത് എന്ന് പറഞ്ഞാൽ അതനുസരിക്കേണ്ട കാര്യമില്ല. ഓ, അവനവൻ്റെ കാര്യം വരുമ്പോൾ പുതിയ പുതിയ നിയമം കൊണ്ടുവരാല്ലേ? ഇത് പുതിയ പുതിയ നിയമമൊന്നുമല്ല, അച്ഛൻ അച്ഛനാവുന്നത് കുട്ടികളെ ഈശ്വരനിലേക്ക് തിരിക്കുമ്പോഴാണ്, ജന്മം കൊടുത്തതുകൊണ്ടല്ല. അമ്മ അമ്മയാകുന്നത് പ്രസവിച്ചതുകൊണ്ടോ പാല് കിട്ടുന്നതുകൊണ്ടോ അല്ല, അവനവൻ്റെ കുട്ടികളെ ഈശ്വരനിലേക്ക് തിരിച്ചു വിടുമ്പോഴാണ്. അപ്പോഴേ ആ യോഗ്യത ഉണ്ടാവുള്ളൂ. ഇനി അച്ഛൻ പറഞ്ഞതനുസരിക്കണം, അമ്മ പറഞ്ഞതനുസരിക്കണം എന്നുള്ളതൊക്കെ വിട്ടേക്കും, ആര് പറഞ്ഞാലും അനുസരിക്കാം. പക്ഷെ അത് അവനവന് നല്ലതാണോ എന്ന് നോക്കിയിട്ട്, ആര് പറഞ്ഞാലും സ്വീകരിക്കും. അത് ആര് പറയണം? ശത്രുവായാൽ പോലും നമ്മൾക്ക് പറഞ്ഞു തരുന്നത് നല്ല കാര്യമാണെങ്കിൽ സ്വീകരിക്കണം. അതാണ് വകതിരിവ്. അതിനല്ല ബുദ്ധി എന്നൊരു സാധനം തന്നിട്ടുള്ളത്.
നമുക്ക് വേണ്ടപ്പെട്ടവനാണ്. ആന മണ്ടത്തരം പറഞ്ഞാൽ അതനുസരിച്ചിട്ട് അപകടം വരുത്തണം എന്നാരെങ്കിലും പറയുന്നുണ്ടോ? നമുക്ക് ഒരു പരിചയം ഇല്ലാത്തവൻ അങ്ങോട്ട് നടന്നു പോകുന്ന സമയത്ത് എതിരെ വരുന്ന അപരിചിതനായിട്ടുള്ള ഒരാൾ പറയുന്നു, നോക്കി നടന്നോളൂട്ടോ അവിടെ ഒരു കുഴിയുണ്ട്, പിന്നെ എനിക്കറിയില്ലോ ഇത് പറഞ്ഞിട്ട് ആ പറഞ്ഞവനോട് ഒരു വില കൊടുക്കാണ്ട് നടന്നാൽ അപ്പൊ കേൾക്കാൻ കുഴിയിലേക്ക് പോണ ശബ്ദം. അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വരുന്നവനാണ്. നമുക്ക് അവനെ അറിയില്ലെങ്കിലും അവൻ ആ കുഴി കണ്ടിട്ടാവൂല പറയുക, നോക്കുകയും ചെയ്തൂടെ. ഇവനാരാ എന്നോട് പറയാൻ വിചാരിച്ചിട്ടാണ് ഈ കുഴി പോണത്? പറയുന്നത് എന്തെന്ന് മാത്രമേ നോക്കണം. നമുക്ക് നല്ലതാണോ അത് ആര് പറഞ്ഞാലും സ്വീകരിക്കാൻ പറ്റണം. നമുക്ക് നല്ലതല്ലേ എത്ര വേണ്ടപ്പെട്ടവൻ പറഞ്ഞാലും അതിനെ തള്ളിക്കളയാൻ പറ്റണം. അതിനുള്ള ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. ഒന്ന് ചിന്തിച്ചിട്ട് തീരുമാനമെടുത്താൽ മതി. പ്രഹ്ലാദിന് ഈ പറയണതൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ട്. പക്ഷെ പ്രഹ്ലാദിന് എന്തൊക്കെ പ്രശ്നമുണ്ടായി? കൊല്ലാൻ കൊടുത്തു വിട്ടതൊക്കെ പോട്ടെ, നമുക്ക് പഠിക്കാൻ പറ്റുണ്ടോ? ഇവിടെ ഒന്നും വരാൻ പാടില്ല എന്നാ പറഞ്ഞേ. പ്രഹ്ലാദിനൊക്കെ കണ്ട എന്തൊക്കെ ശിക്ഷയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആരും അറിയാണ്ട് വന്നതാ. പ്രഹ്ലാദിനോട് ഇതൊന്ന് പറയാം, ഇതേ കണ്ടില്ല, ഇപ്പൊ കെട്ടിയിട്ടിരിക്കുന്നു, പഠിപ്പ് നിർത്തി, കളിക്കാൻ വല്ല പറ്റില്ല, പഠിക്കാൻ പറ്റില്ല, നമ്മൾക്കൊന്ന് കാണാൻ വരെ ഇവിടെ അനുവാദമല്ല. ഇതൊക്കെ പ്രഹ്ലാദൻ നാമജപം നിർത്തിയാ തീരണതുള്ളൂ. പ്രഹ്ലാദൻ നാമജപം നിർത്തി ഒക്കെ അവിടെ പഴയ പോലെയാവും, അതല്ലേ സുഖം? പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ജപിക്കാലോ. പ്രഹ്ലാദൻ ചോദിച്ചാ എപ്പ ജപിക്കാം? അല്ല, പ്രഹ്ലാദൻ പിന്നെ വലിയ രാജാവൊക്കെ ആവുമല്ലോ. അന്ന് പ്രഹ്ലാദൻ ജപിക്കാൻ പറയും, ഞങ്ങളും ജപിക്കാം. പ്രഹ്ലാദൻ പറഞ്ഞു, രാജാവ് ആവണ വരെ ഇവിടെ ഞാൻ ഉണ്ടാവുമെന്ന് എനിക്ക് എന്നെ ഉറപ്പില്ല. എന്നിട്ട് വേണ്ടേ, രാജാവ് ആവുന്നുള്ള കാര്യവും ഉറപ്പില്ല, ഇനി രാജാവ് പറഞ്ഞിട്ട് വേണോ ജപിക്കാൻ? അതൊന്നുമല്ല അതിൻ്റെ പിന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും ജപിക്കാന്ന് പറഞ്ഞാൽ ഒരുത്തൻ എത്ര കാലം ജീവിച്ചിരിക്കുന്ന ആർക്കും ഉറപ്പില്ല. പിന്നേക്ക് മാറ്റി വെക്കുന്ന വെക്കേണ്ട ഒരു കാര്യമല്ല ഈശ്വരഭക്തി. ഭഗവാനെ ഭജിക്കുക എന്നുള്ളത് തുടങ്ങേണ്ടത് എപ്പോ എന്ന് ഞാൻ പറഞ്ഞുതരാം. കൗമാര ആചരേൽ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിക. ഭാഗവത ധർമ്മങ്ങളെ കുട്ടിക്കാലത്ത് തുടങ്ങിക്കൊള്ളുക. പിന്നേക്ക് വയ്ക്കുക എന്നുണ്ടെങ്കിൽ അത് നടന്നു എന്ന് വരില്ല, മിക്കവാറും നടക്കില്ല. കുട്ടിക്കാലത്ത് തുടങ്ങിയാലുണ്ട്. കാരണം ദുർലഭം മാനുഷം ജന്മ തദപ്യധ്രുവമർത്ഥതും. മനുഷ്യ ജന്മം വളരെ ദുർലഭമാണ്, കിട്ടാൻ നല്ല പ്രയാസമുണ്ട്. കിട്ടിയില്ലോ എന്ന് വിചാരിക്കേണ്ട, കിട്ടിയതിന് എത്ര ആയുസ്സുണ്ട് എന്നുള്ള കാര്യത്തിന് ഓരോ ഉറപ്പുമില്ല. അധ്രുവം, ഇത് എന്നും നിലനിൽക്കണതൊന്നുമല്ല, എപ്പ വേണമെങ്കിൽ തീരാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു ജന്മത്തില് ഈ ജന്മം കൊണ്ട് വേണം പക്ഷെ ഈശ്വരൻ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനും. അതിന് ആ തിരിച്ചറിവുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആകെയുള്ളൊരു ജന്മം, എൻ്റെ ലക്ഷ്യം ഈശ്വരനാണെന്ന് തിരിച്ചറിയാനും അതിനനുസരിച്ച് പ്രവർത്തിച്ച ലക്ഷ്യം നേടാനും ആകെ പറ്റുന്നത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കിട്ടിയ ജന്മത്തിൽ കുട്ടിക്കാലത്ത് ജപം തുടങ്ങിയുണ്ട്, പിന്നേക്ക് നീട്ടിവെച്ചാൽ നടക്കണതല്ലാതെ. പ്രഹ്ലാദൻ ചോദിക്കുന്നൊരു കണക്കുണ്ട്, ആകെ ഒരുത്തനെത്ര ആയുസ്സുണ്ട്? 100 വയസ്സുണ്ട് എന്ന് കുട്ടികൾ ഒരു കണക്ക് പറയണം. ഇനി ഇത് കേട്ടിട്ട് നമുക്കൊക്കെ 100 വയസ്സ് ആയുസ്സുണ്ട് എന്ന് ആരും മനക്കോട്ട കെട്ടണ്ട. 100 ആണ് പൊതുവെ ഒരു കണക്ക്, അത്രയേ ഉള്ളൂ. 100 വയസ്സ് ആയുസ്സുള്ളവന്റെ കഥ പറഞ്ഞു. 100 വയസ്സ് ആകെയുള്ള ആയുസ്, ഈ ആകെയുള്ള 100 വയസ്സ് ആയുസ്സില് പ്രഹ്ലാദൻ ചോദിക്കുന്നു, ഒരു ദിവസത്തിന്റെ പകുതി രാത്രിയല്ലേ? അതെ, അങ്ങനെയാണെങ്കിൽ 30 ദിവസത്തില് 15 ദിവസവും രാത്രിയുടെ കണക്കിൽ പോയില്ലേ? അതുക, അങ്ങനെ നോക്കിയ ഒരു കൊല്ലത്തിൽ 6 മാസവും രാത്രിയുടെ കണക്കിൽ പോയില്ലേ? അതും ഉവ്. അപ്പൊ 100 കൊല്ലത്തിൽ 50 കൊല്ലം രാത്രിയല്ലേ? അതെ, ഈ രാത്രിയൊക്കെ നമ്മൾ കിടന്ന് ഉറങ്ങുകയല്ലേ? അതെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ 50 കൊല്ലം ഉറങ്ങുകയല്ലേ? അപ്പോഴാണ് കുട്ടികളൊക്കെ ആലോചിക്കുന്നത്, പറഞ്ഞ പോലെ ശരിയാണല്ലോ, ഒരായുസിന്റെ പകുതി ഉറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മളും ചിലവർ ഇപ്പോഴാണ് ആലോചിക്കുന്നത്, ഇത്രയൊക്കെ നമ്മൾ കിടന്ന് ഉറങ്ങണ്ടത്, ഈ 50 കൊല്ലം വെറുതെ ഉറങ്ങിപ്പോയി. ഇത്ര കാലം ജീവിച്ചിട്ട് നമ്മൾ എത്ര കൊല്ലം ഉറങ്ങിയെന്ന് അറിയണമെങ്കിൽ ആകെ എത്ര വയസ്സായി നോക്കുക? 40 വയസ്സ്. 20 കൊല്ലം ഉറങ്ങിപ്പോയി. ഇതൊക്കെ പകല് മാത്രം ഉറങ്ങണവൻ്റെ കഥയായിട്ടോ ഈ പറയണത്? രാത്രി മാത്രം ഉറങ്ങുന്നവൻ്റെ കഥയായി പറയണേ? രാത്രി മാത്രം ഉറങ്ങിയിട്ടാണ് ഈ 50 കൊല്ലം പോക്ക്. ഇതൊന്നും അല്ലാണ്ട് പകല് കിടന്നുറങ്ങുക, ബസ് കയറി അവിടെ ഇരുന്നുറങ്ങുക, സപ്താഹത്തിന് വന്ന അവിടെ ഇരുന്നുറങ്ങുക, ഇങ്ങനെയുള്ളവൻ്റെ ഉറക്കത്തിൻ്റെ കണക്കെടുത്താൽ 80% ഉറക്ക. 80 കഴിഞ്ഞ് ബാക്കി 20% മാത്രം ഉണർന്നിരിക്കുന്നവനോട് പ്രഹ്ലാദിനൊന്നും പറയാനില്ല. ആ 20% കൊണ്ട് അവന് പല്ലിയൊക്കെയുള്ള നേരെ കിട്ടുള്ളൂ ആയുസ്സിൽ, അവനെയൊക്കെ വിട്ടു. ആകെ രാത്രി മാത്രം ഉറങ്ങുന്നതിൻ്റെ പേരിൽ പോകുന്ന കണക്കേ 50 കൊല്ലം പോയി. എപ്പോഴത്തെയും തൊടാതെ പോയി അത്. ബാക്കി ഒരു 50 ഉണ്ട്. ബാക്കിയുള്ള 50 എങ്ങനെയൊക്കെ പോകുന്നു? പ്രഹ്ലാദൻ പറഞ്ഞു, ബാലസ്താവൽ
ക്രീഡാസക്തഹ ക്രീഡതോയാദി വിംശതിഹി. കുട്ടിക്കാലത്ത് ഒരു 20 കൊല്ലത്തോളം പഠിപ്പ് കളികൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോവുക. 10-20 വയസ്സൊക്കെ കഴിയുമ്പോഴാണല്ലോ ചോദ്യം വരിക, എൻ്റെ കുട്ടിക്കളിയൊന്നും അറിയില്ല ഇവിടെ ഇതുവരെ എന്ന് ചോദിക്കണമെങ്കിൽ ആ ഒരു പ്രായം വരെ അനുവദിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്ത് പഠിപ്പും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ അത് പോവുക എന്നല്ലാണ്ട് വലിയ ഭക്തിയൊന്നും തോന്നില്ല. അങ്ങനെ 20 കൊല്ലം അതൊന്ന് പോയി കിട്ടി. പിന്നെ അവസാനത്തൊരു 20 കൊല്ലമുണ്ട്. ജരയാഗ്രസ്തദേഹസ്യ യാത്യകൽപ്പസ്യ വിംശതിഹി. ജരാനരകളൊക്കെ വന്നിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ നരച്ച് കുറച്ച് കിടന്ന് മറ്റുള്ളവരെയും ബുദ്ധിമുട്ടി വെച്ച് മരിക്കൂല്ല. ഒരുത്തനെ വിളിച്ചാൽ അടുത്ത് വരൂല്ല. വന്നാൽ തന്നെ അവനോട് ചീത്തയല്ലാണ്ട് പറയൂല്ല. പറഞ്ഞാലോട്ട് അവൻ കേൾക്കൂല. ഈ നിലയ്ക്ക് വയസ്സ് കാലത്ത് ഒരു 20 കൊല്ലം അതങ്ങനെ പോയി കിട്ടി. അതും പോയില്ലേ? മൊത്തം എത്ര പോയി? 100-ൽ 50 ഉറങ്ങിപ്പോയി. ആദ്യത്തെ 20 കൊല്ലം കുട്ടിക്കാലമായിട്ട് പോയി. അവസാന 20 കൊല്ലം വയസ്സായിട്ടും പോയി. ഇതിനിടയിൽ ഒരു 10 കൊല്ലമുണ്ട്. ഈ 10 കൊല്ലമാണ് യൗവനം എന്ന് പറയുന്ന നടുവിൽ കിടക്കുന്ന ഒരു കാലഘട്ടം. ശരിക്കും ഒരു വനം പോലെയുള്ള കാലഘട്ടം. അതിനുള്ളിലേക്ക് അങ്ങോട്ട് കയറിയാൽ ഏതൊക്കെ വഴിക്ക് പോകണമെന്ന് ഒരു പിടിയുണ്ടാവില്ല. കുട്ടിക്കാലത്തൊക്കെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കോന്ന് അർത്ഥദൃഷ്ടാം വിസൃജയൻ. പ്രഹ്ലാദൻ ചോദിക്കുന്നു, ധനം സമ്പാദിക്കേണ്ടതെന്ന് ആരെങ്കിലും വിചാരിക്കുമോ? പഠിക്കുന്നത് എന്തിനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടികളുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ബോധം തന്നെ അങ്ങനെയാണല്ലോ. നീ ഇങ്ങനെ കാള കളിച്ച് നടന്നു, മറ്റുള്ളവരൊക്കെ പഠിക്കും, വലിയ ജോലിയും കിട്ടി, സമ്പാദിച്ച കാറും വീടും ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ നിനക്ക് ഇവിടെ ഉന്തുവേണ്ടി ആയിട്ട് നടക്കാം. ഇങ്ങനെയൊക്കെ ഓരോ തരത്തിലും കുട്ടികളെ ചീത്ത പറയുമ്പോൾ ഒരു കുട്ടിയുടെ ഉള്ളിൽ എന്താ തോന്നുക? അപ്പോൾ പഠിച്ചാലേ നല്ല ജോലി കിട്ടുള്ളൂ, എന്നാലേ സമ്പാദിക്കാൻ പറ്റുള്ളൂ, ഇങ്ങനെയാണ് തോന്നുക. അല്ലാണ്ട് ഒരു കുട്ടിയും എന്തിനാ പഠിക്കണത് എന്ന് ചോദിച്ചാൽ അറിവുണ്ടാവാനാ പഠിക്കുന്നത് എന്ന് ഒരു കുട്ടിയും പറയാറില്ലേ? കാരണം നിന്നെ സ്കൂളിൽ പറഞ്ഞു വിടുന്നത് അറിവുണ്ടാവാനാണെന്ന് ഒരച്ഛനും അമ്മയും എന്നെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടില്ല. അത്രയേ ഉള്ളൂ കുഴപ്പം. അതിനെ പറഞ്ഞു മനസ്സിലാക്കിയതല്ലേ അത് പറയുള്ളൂ. എനിക്ക് അറിവുണ്ടാവാനാണ് ആവശ്യം എന്നൊരു കുട്ടിക്ക് തോന്നിയാലാണ് അവൻ ആ അറിവ് കൊണ്ട് ഉപകാരം ചെയ്യുള്ളൂ. സമ്പാദിക്കലാണ് ആവശ്യം എന്ന് തോന്നുന്നവൻ അതിന് മാത്രമുള്ള വഴി നോക്കും. എന്തായാലും സമ്പാദ്യം ജീവിതത്തിൻ്റെ ഘടകമാണ് എന്നുള്ളതിൻ്റെ പേരിൽ അവനവന് കീഴിലുള്ള അറിവ് വെച്ചിട്ടല്ലേ ഇപ്പം ഇതിനൊക്കെ പുറപ്പെടുക. സമ്പാദിക്കാൻ തുടങ്ങുകയായി. സമ്പാദ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് പിന്നെ ജീവിതം ഒന്നുകൂടി മറ്റൊരു തരത്തിലാവും. പിന്നെയാണ് വിവാഹമൊക്കെ ഉണ്ടാവുക. കല്യാണം കൂടി കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട. കല്യാണം നടന്നില്ലെങ്കിൽ ചിലവർ വഴിപാട് കഴിക്കാൻ വരുന്നേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് വരണ പാടില്ല. രണ്ടാളും കൂടിയിട്ട് തോളത്ത് കൈയിട്ടിട്ട് ഇങ്ങനെ നടക്കണ ഒരു കാഴ്ചയുണ്ട്. പിന്നെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ചില നവദമ്പതികളൊക്കെ നടക്കണ കണ്ടല്ലേ, നാട്ടിൻപുറത്തൊക്കെയുള്ള നല്ല രസകരമായിട്ടുള്ള ചില കാഴ്ചകളാണ്. കല്യാണം കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണം കൂടി തോളത്ത് കൈയിട്ട് നടക്കുമ്പോൾ ഓരോ മുതിർന്ന ആൾക്കാരൊക്കെ, പണി ഇല്ലാത്തവരല്ല, പണിയെടുത്ത് വേണ്ടതൊക്കെ ചെയ്തിട്ട് പിന്നെയുള്ള കാലം വെറുതെ ഇങ്ങനെ ചായക്കടയുടെ മുമ്പിലൊക്കെ ഇരുന്ന് വർത്തമാനം പറയണ മുതിർന്ന കാരണവന്മാരൊക്കെ നവദമ്പതികൾ പോണ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ ചിരിക്കും. കാണാം എത്ര ദിവസം ഉണ്ടാവും എന്നറിയാം. ഇതൊക്കെ ഇവർ കടന്നു വന്നതാണേ. അവരിത് കടന്നിട്ടുണ്ട്. അവരുടെ കുട്ടികളുടെ കൈ വക കോപ്പറാറ്റീവുകളൊക്കെ അവർ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അവർക്ക് ഇതൊരു പുതുമയൊന്നുമില്ല. ഇവർക്ക് മാത്രമേ പുതുമയുള്ളൂ. വലിയ ഉത്സാഹമാണ് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്. ഇത് പണ്ടത്തെ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കൂടി മോഡേണായി എന്ന് മാത്രമേ ഉള്ളൂ. സംഭവം ഇതിനൊക്കെ തന്നെ കുറച്ചുകൂടി വൃത്തികേടായിട്ടുണ്ട് എന്നർത്ഥം. പണ്ടൊരു മാന്യത ഉണ്ടായിരുന്നു. വളരെ പണ്ട് കാലത്ത് ഭർത്താവ് നടക്കുമ്പോൾ ഒരു 10 അടി പിന്നിലായിട്ട് ഭാര്യ വരുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് തിരിഞ്ഞു നോക്കണം. അല്ലെങ്കിൽ അത് ഏത് വഴിക്കാൻ പോവാന്നറിയില്ല. ഒപ്പം നടക്കുന്നത് വരെ ഒരു ലജ്ജയായിട്ട് വിചാരിച്ചിരുന്ന നല്ല സംസ്കാരമുള്ളൊരു കാലം ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഒപ്പായി. പിന്നെ അത് കെട്ടിപ്പിടിച്ചിട്ടായി, ഒട്ടിപ്പിടിച്ചിട്ടായി. ഇപ്പം അത് കെട്ടിപ്പിടിച്ചിട്ടായി. ഇത്രയേ ഉള്ളൂ. ഇപ്പം കല്യാണം കഴിഞ്ഞതാണോ കഴിയാത്തതാണോ എന്ന് വല്ല സർട്ടിഫിക്കറ്റ് നോക്കിയാലേ അറിയുള്ളൂ. രണ്ടെണ്ണം കൂടിയിട്ട് ബൈക്കിൽ പോണ പോക്ക് കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് പശയുടെ പരസ്യം പോലെയാ. അമ്മാതിരി ഒട്ടി പിടിച്ചിട്ടാ പോവുക. ഇവൻ പോണ ബൈക്കിൽ ഒരുത്തിനെയും കൂടി ഇരുത്തിക്കൊണ്ട് പോയിട്ട് പിന്നെ രണ്ടാൾക്കും കൂടി ആ ബൈക്കിൽ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാവും. അതിന് മാത്രം ഒട്ടി പിടിച്ചിട്ടുള്ള ഈ പോക്ക് ഇങ്ങനെ കല്യാണം കഴിഞ്ഞത് വലിയ പോക്കൊന്നും പോവില്ല. ഒരു 4 പോകാം പ്രാവശ്യം വർക്കല ബീച്ച് വരെയൊക്കെ ഒന്ന് പോയി വരും. ഇത്രയെന്നെ. എന്നിട്ട് അവിടെ പോയിട്ട് എന്താ പരിപാടി? അവിടെ പോയിട്ട് പുറുപുറു എന്ന് പറയാ, വേറെ ഒരു പരിപാടി ഇല്ല. തോളത്ത് കൈയിട്ടിരുന്നിട്ട് അവസാനിക്കാത്ത തിരയും വെണ്ണി രണ്ടാളും കൂടിയിട്ട് ഇങ്ങനെ പറയണ്ടാവും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രഹ്ലാദം പറയണു, രുചിരാംശ മന്ത്ര നല്ല സ്വാദുണ്ടതിന്. മന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ രഹസ്യമായിട്ട് പറയണേ ഞാൻ പറയാ. സംഘം രഹസ്യം രുചിരാംശ മന്ത്രാൻ. കാതിലിങ്ങനെ പെറുപുറ എന്ന് പറയണേക്കാം. ഭാര്യ കുറച്ചു നേരം ഭർത്താവിൻ്റെ ചെവി കടിച്ചു തിന്നും. അത് കഴിഞ്ഞാൽ ഭർത്താവ് കുറച്ചു നേരം ഭാര്യയുടെ ചെവി കടിച്ചു തിന്നും. എന്തെന്നപ്പോൾ അത്ര പറയാന്ന് ചോദിച്ചാൽ ഒരുമാതിരിപ്പെട്ട ദമ്പതികൾക്കൊക്കെ ഒന്നന്നെ പറയാറുള്ളൂ. നീ എന്ന് എൻ്റെ കൂടെ ഉണ്ടാവില്ലേ, വിളി മൂടിയും. കുറച്ച് കഴിയുമ്പോഴാണ് ഒരു 4 തിരി എണ്ണിയാലേ വിളിക്ക് സംശയം വരിക. അപ്പോൾ വിളി തിരിച്ചു വെച്ചു, അല്ല ചേട്ടനോ ഇവനും മൂടി.
പിന്നെ ബീച്ച് അവിടെ തന്നെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂളാൻ പറ്റുന്ന മാത്രം. വലിയ ഉറപ്പൊന്നും വേണ്ട, ഈ മൂളലൊക്കെ വെറുതെ. ഇങ്ങനെയൊക്കെ പലതും 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 പരസ്പരം പറഞ്ഞ് നടക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അത് പറഞ്ഞില്ലെങ്കിലും പ്രശ്നം ആർക്കും, അതിപ്പോ ഇതൊക്കെ ഉപേക്ഷിക്കാൻ പറ്റും. ഭാര്യ പറയുന്ന സ്വകാര്യങ്ങൾ കേൾക്കാൻ ഭർത്താവ് ഇരുന്ന് കൊടുത്തേ പറ്റൂ, ഇവൻ പറയുന്ന സ്വകാര്യം കേൾക്കാൻ ഭാര്യ ഇരുന്ന് കൊടുത്തേ പറ്റൂ. ഇതിപ്പോഴൊക്കെ നടക്കുള്ളൂ, പിന്നെ കുറച്ച് നാൾ ഈ ഒട്ടിപ്പിടിച്ചൊക്കെ നടക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഒട്ടിപ്പിടിക്കൽ എത്ര ദിവസം ഉണ്ടെന്നല്ലേ, ഒരു കുട്ടിയാവട്ടെ അപ്പൊ കാണാം. ഒരു കുട്ടി ആയി കഴിഞ്ഞാൽ ഈ ബൈക്കിൽ പോകുന്ന രണ്ടാളുടെ ഇടയിലായി ഈ കുട്ടി. ഒരു കുട്ടിയും കൂടി ആയാൽ പിന്നെ അതാ പെട്രോൾ ടാങ്കിൻ്റെ മുള്ളും വന്നു കഴിഞ്ഞു. ഒട്ടിപ്പിടിക്കലും കഴിഞ്ഞു, കെട്ടിപ്പിടിക്കലും കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. ജീവിതത്തിൻ്റെ സന്തോഷം ഒക്കെ അവസാനിച്ച പ്രാരബ്ധത്തിൻ്റെ കെട്ടുമാറാപ്പു ആയിട്ടാണ് ഈ പറഞ്ഞ ജീവി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോവുക, എന്നിട്ട് പത്തും 20-ഉം 25-ഉം വർഷങ്ങൾ കുടുംബജീവിതത്തിൽ പിന്നിടുമ്പോഴേക്കും ചിലവ് അത്രയൊന്നും ആവണ്ട, 4-5 ആകുമ്പോൾ തന്നെ ചിലവർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. 20-25 ആകുമ്പോഴേക്കും മട്ടിപ്പ്, എന്തൊക്കെയാ വേണ്ടതെന്നറിയാത്തൊരവസ്ഥ. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡയലോഗ്, നിങ്ങൾക്ക് പണ്ടത്തെ പോലെ എന്നോട് സ്നേഹമൊന്നും ഇല്ല, കയ്യകലത്തിലല്ല വെച്ചാൽ രക്ഷപ്പെട്ടു എന്ന് വെച്ചാൽ അതാണ് അവസ്ഥ. സ്നേഹിക്കാനൊന്നും ഇല്ല, മോഹല്ല എന്നിട്ടല്ല പറ്റേണ്ടത്. തിങ്കളാഴ്ച ദിവസം രാവിലെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുകയാണോ എളുപ്പം, അതോ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബോംബ് പിടിക്കാൻ പോവുകയാണോ നല്ലതെന്ന് ചോദിച്ചാൽ ചില അമ്മമാർ പറയും ഞാൻ ബോംബ് പിടിച്ചോളാം. കാരണം രാവിലെ 2 വേഷം കെട്ടിച്ച് സ്കൂളിലേക്ക് പറഞ്ഞയക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ അപ്പുറമാണ് ഇവിടെ. 2 കയ്യിലിരിപ്പിന് ഒരു കുറവുമില്ല. ഇവർ തമ്മിലുള്ള രാമരാവണ യുദ്ധം എല്ലാ ദിവസവും ഉണ്ട് രാവിലെ. ഇത് തീർത്തിട്ട് വേണം തന്നെ സ്കൂളിൽ പറഞ്ഞയക്കാൻ. ഇതിനിടയിൽ അനവധി അനവധി അവനവൻ്റെ കാര്യങ്ങളുണ്ട്, അവനവന് ജോലിക്ക് പോകണം, ബാക്കി ജോലിക്ക് പോകേണ്ട ആൾക്കാരുണ്ട്, വയസ്സായവരുണ്ട്, ഒരുത്തിനും മധുരുണ്ടായി ഉള്ളത് മറ്റവനും അത് പാലില്ലാത്തത് മധുരിട്ടിട്ട്, ഒരുത്തിന് കടുപ്പം കൂടിയത് വേറൊരാൾക്ക് കടുപ്പം കുറഞ്ഞത്, ഇതിൻ്റെ ഇടയിൽ ഒരുത്തൻ പറയും എനിക്ക് കാപ്പി മതി, അപ്പം അടുത്തവൻ പറയും എനിക്ക് വാരി മതി, അവനവൻ എന്താ കുടിക്കേണ്ടത്, 5 ഉണ്ടാക്കണം ചായയും കാപ്പിയും, ഇതിനിടയിൽ ഒരുത്തിന് ദോശ പറ്റില്ല, മറ്റവന് ഇഡ്ഡലി പറ്റില്ല, ഈ വക ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ നോക്കാണ്ട് പറ്റും, അതും പറ്റില്ല. എന്നിട്ട് നോക്കിയിട്ട് വല്ല ഗുണമുണ്ടോ, അതും ഉണ്ടാവാറില്ല. ഈ വക തിരക്കും പ്രാരബ്ധത്തിൻ്റെ ഇടയിൽ അമ്പലത്തിൽ വരാൻ നേരമില്ല, സപ്താഹത്തിന് വരാൻ നേരമില്ല, നാമം ജപിക്കാൻ വരാൻ നേരമില്ല, വന്നിരുന്നാൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉറുമ്പ് കടിക്കണ പോലെയാ, എപ്പോഴാ പോകാൻ പറ്റുക, എപ്പോഴാ പോകാൻ പറ്റുക, പ്രാരബ്ധം തീരണ്ട. ഇതിനിടയിൽ നാമം ജപിക്കാൻ പറഞ്ഞാൽ പറ്റണ്ടേ, പ്രഹ്ലാദിനത് മുന്നേ കൂട്ടി കണ്ടിട്ടാ പറയണേ, ഒട്ടും നടക്കില്ല. പിന്നെ തോന്നും വയസ്സായിട്ടാവാം, ഇപ്പൊ ഒന്നും എന്തായാലും നടക്കില്ല. കുട്ടികളുടെ ഒക്കെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പ്രാരബ്ധമൊക്കെ തീരുമല്ലോ, എന്നിട്ട് വേണം ഭാഗവതമൊക്കെ കേൾക്കാൻ. കേട്ടതന്നെ കുട്ടികളുടെ കല്യാണം കഴിഞ്ഞ് പിന്നെ അവർക്ക് കുട്ടികളും കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ അതിനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നല്ലാണ്ട് ഭാഗവതം കേൾക്കലുണ്ടാവില്ല. പിന്നെ ആ പേരക്കുട്ടിയെയും നോക്കേണ്ട ഒരു പ്രായം കഴിഞ്ഞാൽ അത് അതിൻ്റെ കാര്യം നോക്കി തുടങ്ങിയാൽ അപ്പോഴേക്കും പിന്നെ അവനവൻ്റെ കാര്യം നോക്കാൻ വേറെ ആൾ വേണമെന്നുള്ള അവസ്ഥയായി ഉണ്ടാവും. അവിടെ പണ്ടൊരു മുത്തശ്ശിയോട് ചോദിച്ച പോലെയാ, മുത്തശ്ശി അമ്പലത്തിൽ സപ്താഹമൊക്കെ ഉണ്ട് വരണോ ഭാഗവതം കേൾക്കാം. ഓ ഞാനവിടെ വന്നിട്ട് എനിക്ക് അല്ലെങ്കിൽ തന്നെ ആരോഗ്യമൊന്നുമില്ല. അയ്യോ അതൊന്നും സാരമില്ല, കസേരയൊക്കെ ഉണ്ട് സുഖമായിട്ടിരിക്കാം. അയ്യോ കസേരയിലൊക്കെ ഇരുന്നാൽ ഞാനൊക്കെ അവിടെ ഇരുന്നിട്ട് ഉരുണ്ട് വീഴും, എനിക്കറിയാം. എന്നാ വായൊക്കെ ഇട്ട് തരാം, താഴത്തിരിക്കാം. താഴത്ത് പറ്റില്ല, അതെന്താ താഴത്തിരുന്നാൽ എനിക്ക് ഉരുണ്ട് കയറും, ഇതിനിപ്പോൾ എങ്ങനെയാ കേൾപ്പിക്കുക. കാരണം മുകളിലിരുന്നാൽ ഉരുണ്ട് വീഴും, താഴത്തിരുന്നാൽ ഉരുണ്ട് കയറുകയും ചെയ്യും. നല്ല കാലത്ത് ചെയ്തിട്ടില്ല, ഇപ്പോൾ ഈ കേട്ടിറക്കമായിട്ട് നടക്കേണ്ട ആളെ പിടിച്ചിരുത്തിയിട്ട് ഭാഗവതം കേൾപ്പിക്കാന്ന് വിചാരിച്ചാൽ പറ്റും. നല്ല കാലത്ത് നോക്കുമ്പോൾ പുസ്തകത്തിൽ കാണാമായിരുന്നു, ഇപ്പം കണ്ണ് കാണാനില്ല. വെടിയൊക്കെ പൊട്ടുന്ന നേരത്ത് ഇതെന്താ ഒരു പോക എന്ന് ചോദിക്കുന്ന അവസ്ഥയിലാണ് ചെവിയിരിക്കുന്നത്. ഇവനെ പോയിട്ട് ഏത് മൈക്കിന് മുമ്പിലാണ് ഇരുത്ത്. ഇങ്ങനെയൊക്കെ ആരോഗ്യം നശിക്കുന്ന ഒരു സമയത്ത് പോയിട്ട് ഭാഗവതം കേൾക്കണം, സപ്താഹയജ്ഞം നടക്കുന്നു, അവിടെ ആഘോഷങ്ങൾ നടക്കുന്നു, നാമം ജപിച്ച് എല്ലാവരും നൃത്തം ചെയ്യണോ, ഞാനും ചാടാന്ന് പറഞ്ഞാൽ 8:10 പറഞ്ഞ് നടക്കുന്ന അവസ്ഥയിലാ കാല്. ഇവിടെ ഇനി പോയിട്ട് ആനന്ദ നൃത്തത്തിനാണോ ആരോഗ്യം? മോഹമൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല, അതിനൊരു ആരോഗ്യമുള്ള കാലം തന്നിട്ടുണ്ട്, അന്നേ തുടങ്ങണമായിരുന്നു. പിന്നെ മനസ്സുകൊണ്ട് വീണ്ടും വീണ്ടും കൂടുതൽ ഭഗവാനെ പ്രാർത്ഥിച്ച് എല്ലാം മറന്നിട്ട് അങ്ങോട്ട് പുറപ്പെടുക എന്ന് മാത്രമേ ചെയ്യാറുള്ളൂ. നടന്നാൽ നടന്നു, ജീവിതം എങ്ങനെയൊക്കെ കടന്നു. പ്രഹ്ലാദൻ ചോദിക്കുന്നത് ഇതിനിടയിൽ ഇപ്പം എവിടെയാണ് ഭജിക്കാനുള്ള സമയം എന്നാണ്. ആകെയുള്ള 100-ൽ 50 ഉറങ്ങിപ്പോയതും ആ പിന്നെയുള്ള 50-ലെ ആദ്യത്തെ 20 പഠിപ്പായിട്ട് പോയി, പിന്നത്തെ 10 തെക്ക് വടക്ക് നടപ്പായിട്ട് പോയി, അവസാനത്തെ 20 കിഴക്ക് പടിഞ്ഞാറ് കിടപ്പായിട്ടും പോയി, ഇനിയുള്ളത് എടുപ്പാണ്, അത് നാട്ടുകാർ കൊണ്ടു പണി കഴിഞ്ഞാൽ. ഇതിനിടയിൽ എവിടെയാണ് നാമം ജപിക്കാനുള്ള സമയം? അതുകൊണ്ടാണ് പ്രഹ്ലാദൻ പറഞ്ഞത് കൗമാരാചരേൽ പ്രാജ്ഞോ, കുട്ടിക്കാലത്ത് തുടങ്ങിക്കൂട. വലിയ ഉത്തരവാദിത്വമൊന്നുമില്ലല്ലോ, രാവിലെ വിളിച്ച് എണീപ്പിക്കാൻ ആളുണ്ട്, കുളിപ്പല്ല് കേൾപ്പിക്കാൻ ആളുണ്ട്, കുളിപ്പിക്കാൻ ആളുണ്ട്, ഭക്ഷണം തരാൻ ആളുണ്ട്, എല്ലാത്തിനും ആളുണ്ട്. ഒരു കണ്ണെപ്പോഴും നമ്മുടെ മേലുണ്ടാവും. ആ കുട്ടിക്കാലത്ത് ഇവിടെ ഒന്നും ഒഴിച്ചാടി നടക്കുക, അത്രയൊക്കെ തന്നെ വേണ്ടു.
ആ ഉത്തരവാദിത്വമൊന്നും ഇല്ലാത്തൊരു കാലത്ത് സുഖമായിട്ട് ഓടിച്ചാടി നടക്കുന്നതിൻ്റെ കൂട്ടത്തില് രാമകൃഷ്ണ ഗോവിന്ദ കൃഷ്ണ രാമ ഗോവിന്ദ എന്നിങ്ങനെ നാമം ജപിക്കാൻ തുടങ്ങണം. എന്നാ കുഴപ്പമില്ല, അത് നാമം മുമ്പത്ത് ഇങ്ങനെ ഉണ്ടാവും, കൃഷ്ണാനന്ദമുകുന്ദ മുരാരേ വാമന മാധവ ഗോവിന്ദ ശ്രീധര കേശവ രാഘവ വിഷ്ണു ലക്ഷ്മീനായക നരസിംഹ രാമകൃഷ്ണ ഗോവിന്ദ. ഇത് ജപിച്ച് 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 ഇങ്ങനെ നാമം നാവിലുണ്ട്, ഇത് മരിക്കാൻ കിടക്കുമ്പോഴും വരും. പിന്നെ ജപിക്കാൻ നോക്കി അതൊന്നും നാവിൽ വരാൻ പോണില്ല. അന്ന് അച്ഛൻ അമ്മ എന്ന് പറയുന്നതിൻ്റെ ഒപ്പം നാമവും കൂടി നമ്മുടെ നാവിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടോ, അതെന്നും നമ്മളെ സഹായിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അല്ലാതെ ആര് വരും വെച്ചിട്ട് കൊറേ സമ്പാദിച്ചു എന്നിട്ട് എന്തുണ്ടായി എന്നാണ് പ്രഹ്ലാദന്റെ ചോദ്യം. ഒരാള് വരാൻ പോണില്ല, പട്ടിക നിരത്തി പറഞ്ഞു പ്രഹ്ലാദൻ. പലതും പലതും വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടക്കി പിടിച്ചിട്ട് സമ്പാദിച്ചു വെക്കുന്നവനൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പ്രഹ്ലാദൻ പറഞ്ഞു വെച്ചു, ഗൃഹാമഹി കുഞ്ചരകോശഭൂതയ സർവേർച്ചകാമാഹക്ഷണഭംഗുരായുഷ. ജീവിതം മുഴുവൻ കിടന്ന് ഓട്ടി കഷ്ടപ്പെട്ടിട്ട് വലിയ അണ്ടകടാഹം പോലൊരു വീട് കെട്ടിവെച്ചു, എന്നിട്ട് എന്തുണ്ടായി, മരിക്കാൻ കിടക്കുകയാണ്. ഈ വീട്ടിലുള്ള ഒരു വസ്തു വന്നിട്ട് ഇവനെ സമാധാനിപ്പിക്കാൻ പോണില്ല. പിന്നെന്ത് വരും, അവിടെ എവിടെയൊക്കെ ആയിട്ട് അഞ്ചാറ് ഏക്കർ ഭൂമിയുണ്ട്, എന്നിട്ട് ഇപ്പൊ എന്ത് വല്ല ഗുണുണ്ടായോ, ഈ ആറ് ഏക്കറിലെ ഒരു തരി മണ്ണ് വന്നിട്ട് ഇവനെ സമാധാനിപ്പിക്കില്ല. ഭാഗ്യമുണ്ടെങ്കിൽ അവനവൻ സമ്പാദിച്ച ആറടി ആറ് ഏക്കറില് ആറടിയില് ഒരു പിടിയായിട്ട് ഒടുങ്ങാം, അതും ഭാഗ്യം വേണം. അല്ലെങ്കിൽ വല്ല മെഷീനിൽ കൊണ്ടുവച്ചിട്ട് എന്നൊരു ശബ്ദം കേൾക്കാം, പിടി കിട്ടും, കലക്കിയിട്ട് അവർ വരും, ഇത്ര തന്നെ. അതിനു പോലും ഭാഗ്യം വേണമെന്നുള്ളത് അവസ്ഥ. പിന്നെ ആദ്യം കുറെ ആൾക്കാർ ഈ മൂളിയോരൊക്കെ കിട്ടും, ഭാര്യയും ഭർത്താവും ഒക്കെ എന്നും കൂടെ ഉണ്ടാവാന്നൊക്കെ പറഞ്ഞ ആൾക്കാരാ. അതിലിപ്പോ ആരാദ്യം പോകുന്ന ആർക്കാ ഉറപ്പും, മറ്റേയാളുടെ കാര്യം കഴിഞ്ഞില്ലേ. പിന്നെ ബന്ധുക്കള് ഉപകാരത്തിന് ഈ സാധനങ്ങൾ ഉണ്ടാവില്ല, ഉപകാരത്തിന് പ്രതീക്ഷിക്കണ്ട. വയ്യാതായ വന്ന് നോക്കി ഇങ്ങനെ പോവുക എന്നല്ലാണ്ട് ഇപ്പൊ എല്ലാ ബന്ധുക്കളും ഇങ്ങനെ മരിക്കാൻ അടുത്ത് കൂടെ നിൽക്കുമോ. മരിച്ചു കഴിഞ്ഞിട്ട് പറയും ഞങ്ങളൊക്കെ പറ്റിയാ വരാമെന്ന് പറഞ്ഞാ ഭാഗ്യം. കുട്ടികള് ഒട്ടും പ്രതീക്ഷിക്കണ്ട, അവനവന്റെ കുട്ടികൾ അവനവൻ മരിക്കുന്ന നേരത്തെ കൂടെ ഉണ്ടാവും, ഒരു തുള്ളി വെള്ളം തരാമെന്ന് ആരും പ്രതീക്ഷിച്ചു വെക്കരുത് കേട്ടോ. അതാവും ഏറ്റവും വലിയ സങ്കടം. പിന്നെ അതൊന്നും ഒട്ടും നടക്കില്ല, വെള്ളം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കുട്ടികളൊക്കെ കൂടെ ഉണ്ടായിട്ട് വെള്ളം തരുന്നു എന്ന് വിചാരിച്ചു വെക്കേണ്ട, ഒരാളും വരും കാലത്ത് പ്രത്യേകിച്ചു. അങ്ങനെയാ, അവർക്ക് അവരുടെ കാര്യമുണ്ട്, അവർക്ക് അവരുടെ കുട്ടികൾ അതിൻ്റെ കുട്ടികളെന്നും പറഞ്ഞ് പ്രാരബ്ധങ്ങളുമായിട്ട് തിരക്ക് പിടിച്ച് നടക്കുന്നതിനിടയിൽ മരിക്കാൻ കിടക്കണമെങ്കിൽ ഇന്ന് മരിക്കുമോ നാളെ മരിക്കുമോ എന്നിപ്പോൾ എന്താ ഉറപ്പ്, എത്ര ദിവസം ലീവ് എടുത്തു വന്നിരിക്കും. അവസാനം മരിക്കാൻ കിടക്കുകയും ചെയ്തു പോകുമ്പോൾ മരിക്കണമില്ല വെച്ചാൽ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതൊന്നും മരിച്ചു കിട്ടണേ. ഇതൊക്കെയാണ് അവസ്ഥ. കുട്ടികളെ ഒന്നും പ്രതീക്ഷിക്കണ്ട, ബന്ധുക്കളെ പ്രതീക്ഷിക്കണ്ട. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ ജീവിതം കൊണ്ട് നെട്ടോട്ടം ഓടി സമ്പാദിച്ചതായ വീടുണ്ട്, സ്ഥലമുണ്ട്, വാഹനമുണ്ട്, ഇതൊന്നും ഉപകാരത്തിന് മരിക്കാൻ കിടക്കണത്തില്ല. കുറേ വളർത്തു മൃഗങ്ങളുണ്ട്, അത് വരില്ല. കുറേ ധനം സമ്പാദിച്ച നോട്ട് കെട്ടുകൾ അട്ടി 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 ആയിട്ട് അലമാരിയിലുണ്ട്, അതിൻ്റെ താക്കോലാണ് അവനവൻ്റെ മാലയ്ക്ക് ലോക്കറ്റ്. അതിലൊരു പിടിയും കൂടി ഉണ്ട്, ഇപ്പോഴാ പിടി വിടാറില്ല. പല അസുഖങ്ങളുള്ള സമയത്ത് ഡോക്ടർമാർ ചികിത്സിച്ചിട്ട് കുട്ടികൾക്ക് അച്ഛൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പ് കൊടുത്തു, അച്ഛൻ അപസ്മാരം മാത്രം വരില്ല, ഈ താക്കോലിൽ നിന്ന് വിട്ടിട്ട് വേണമല്ലോ അത് വരാൻ. അതിന് തന്നെ മുറുകെ പിടിച്ചിരിക്കണതായിട്ടുള്ള ഇവന് ഈ ശ്വാസം മുട്ടി ഇവിടെ വലിക്കണ നേരത്ത് വീശിക്കൊടുക്കാൻ ഈ അലമാരയുടെ ഉള്ളിൽ നിന്ന് പഴയ ഒറ്റനോട്ട് കീറിയതെങ്കിലും ഇറങ്ങി വന്നാൽ സമാധാനമുണ്ട്, പുതിയ 2000 വരണ്ട, അതുപോലും വരാനില്ല. പിന്നെ എന്തിനു സമ്പാദിച്ചു? അടുത്ത തലമുറയിലുള്ളവർക്ക് തല്ലുകൂടാനുള്ള വകുപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നല്ലാണ്ട് ഒരു ഉപകാരം ഈ സാധനം മരിക്കാൻ കിടക്കുമ്പോൾ കിട്ടാൻ പോണില്ല. അപ്പോഴൊക്കെയാണല്ലോ ആള് വേണ്ടേ. ഇനി എല്ലാവരും ഉണ്ട് നോക്കി, ഭാര്യയുണ്ട് അല്ലെങ്കിൽ ഭർത്താവുണ്ട്, ബന്ധുക്കളുണ്ട്, കുട്ടികളുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? ഇവൻ ശ്വാസം മുട്ടി വലിക്കുന്നുണ്ട്, ആരും ഇല്ലാത്ത സമയത്ത് ഭാര്യ വന്നിട്ട് പറയുക, അതെ നമ്മളെല്ലാം പങ്കുവെച്ച് ജീവിച്ചതല്ലേ, നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് വലിച്ചാൽ എങ്ങനെയാണ്, ഇത് പറഞ്ഞ് ഉള്ളു വലിച്ചു കൊടുക്കും. കുട്ടികൾക്ക് മനസ്സിലായുണ്ട് അവരൊക്കെ വേണ്ടി കഷ്ടപ്പെട്ടിട്ടാണ് അച്ഛന് വയ്യാതായത്. കുട്ടികളും വന്ന് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ മാറി മാറി എപ്പോഴും പറ്റില്ല, എന്നാലും മാറി മാറി ലീവ് എടുത്ത് വരുമ്പോൾ വരുമ്പോൾ പകുതി ശ്വാസം ഞങ്ങൾ വലിച്ചു തരാം എന്ന് കുട്ടികൾ പറഞ്ഞ് അവർ വലിച്ചു കൊടുക്കും. അവനവൻ വലിച്ചോളുക, നല്ല കാലത്ത് കിടന്ന് ഓടിയ ഓട്ടത്തിൻ്റെ കിതപ്പാണ് അവസാന കാലത്തെ ശ്വാസം മുട്ടുക, വേറെ ഒന്നുമല്ല, ആ കിതപ്പാണ് അവസാനം ശ്വാസം മുട്ടിയിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് വല്ലാണ്ട് വലിച്ചു കൂട്ടി, അതുകൊണ്ട് ഇപ്പം എന്താ, ഇപ്പം നല്ലോണം വലിക്കാറായി. ഈ കിടന്നിട്ട് വലിക്കുന്ന സമയത്ത് ആരും ഉണ്ടാവില്ല, ആർക്കൊക്കെ വേണ്ടി ചെയ്തോ അവൻ്റെ ഒരു നന്ദി വാക്കെങ്കിലും കിട്ടിയാൽ അവനെ പരാവാണ്ട് കഴിയും, അത്ര തന്നെ. അല്ലെങ്കിൽ അവനെയും കൂടി പ്രാവേ ആർക്കൊക്കെ വേണ്ടി കഷ്ടപ്പെട്ടതാ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ തരത്തിലുള്ളതായ ദുരിതങ്ങളെയും അനുഭവിച്ചുകൊണ്ട് അവസാന കാലഘട്ടത്തിൽ കിടക്കുമ്പോൾ ആര് സഹായത്തിന് വരുന്ന ഒരാളും
സംരക്ഷണത്തിനായിട്ട് വരാനില്ല. ഇനി വരികയാണെങ്കിൽ അവിടെ വരാനുള്ളത് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അതിന് അന്ന് വിളിക്കാൻ പറ്റണ്ടേ? അന്ന് വിളിക്കണമെങ്കിൽ നാമം ജപിച്ചിട്ടുള്ള ഒരു ശീലം ഉണ്ടാവണ്ടേ? അതില്ല എന്നുള്ളതിൻ്റെ പേരിലിതാ ഇവിടെ പറഞ്ഞു കേൾപ്പിച്ചു പ്രഹ്ലാദൻ. അത് ആദ്യമേ ശീലിക്കേണ്ടതായിരുന്നു. ഇനി അവസാന നിമിഷത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് പറഞ്ഞു കുട്ടിക്കാലത്ത് തുടങ്ങിക്കോളാൻ. കുട്ടികളോട് പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പൊ തുടങ്ങാം, നല്ല ദിവസം നോക്കി തുടങ്ങാം. അതുപോലും പറയാല്ല എന്നാണ്, നാളെ തുടങ്ങാം. നാളെ നല്ല ദിവസമല്ലേ? നാളെ തുടങ്ങാന്ന് പറഞ്ഞാൽ പ്രഹ്ലാദൻ അപ്പം ചോദിക്കും നാളെ രാവിലെ നീ എണീക്കുന്നു നല്ല ഉറപ്പുണ്ടോ? ഒരു പ്രതീക്ഷയും വേണ്ട. ആർക്ക് എത്ര ആയുസ് എന്ന് പറഞ്ഞ കാര്യത്തിൽ അറിയാം. ഈ ഇരിക്കണ ഇരിപ്പിൽ അങ്ങോട്ട് പോകാനും ഇത്ര നേരെ വേണ്ടു. അതുകൊണ്ട് തന്നെ ഇപ്പൊ തുടങ്ങിക്കോളൂ, അടുത്ത നിമിഷം തുടങ്ങാം എന്ന് പറഞ്ഞാലും പ്രഹ്ലാദൻ ചോദിക്കും ഇതാണ് നിന്റെ അവസാനത്തെ നിമിഷം എന്ന് വെച്ചാൽ നിന്നെ കൊണ്ടത് പറ്റാണ്ട് പോകില്ലേ? അതുകൊണ്ട് ഇപ്പൊ തുടങ്ങും. എന്നിട്ട് ഇപ്പൊ ഇതാണ് അവസാനത്തെ നിമിഷം എന്ന് വെച്ചാലും വിചാരിച്ചോണ്ട് നാമം ജപിച്ചോണ്ട് അവിടെ പോകാലോ. ഒറ്റ നിമിഷത്തേക്ക് പോലും പിന്നേക്ക് വെക്കരുത്. ഈ പറഞ്ഞതായ ഈശ്വരഭക്തി ഭജനം എന്നുള്ളത് നമ്മൾക്ക് കിട്ടിയതായ ആയുസ്, ആ ആയുസ് എന്ന് പറയുന്നത് എത്ര കാലം ഭജിച്ചാലാണോ ഈശ്വരനിലേക്ക് എത്തിച്ചേരുക അതിനു വേണ്ടിയിട്ട് തന്നതായ സമയമാണ് ആയുസ്. ഒരൊറ്റ മിനിറ്റ് അതിൽ എക്സ്ട്രാ ആർക്കും തന്നിട്ടില്ല. ഒരൊറ്റ ഞൊടി നാമം ജപിക്കാതെ ഭഗവാനെ ചിന്തിക്കാതെ നമ്മൾ വെറുതെ കളഞ്ഞാൽ അത് പോയതാണ് തിരിച്ചു വരണ്ട. നമ്മൾക്ക് സഞ്ചരിച്ച് ഈശ്വരൻ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തേണ്ട ദൂരം എത്രയുണ്ട് നമുക്കറിയില്ല. എത്ര സമയം ഇനി ബാക്കിയുണ്ട് അറിയില്ല. കുറെ സമയം ഈശ്വരനെ ഭജിക്കാതെ കളഞ്ഞിട്ടുണ്ട് എന്നത് മാത്രമേ ഇപ്പൊ നമുക്ക് ഉറപ്പിച്ചു പറയാനുള്ള കാര്യമുള്ളൂ. അതുകൊണ്ട് പ്രഹ്ലാദൻ പറയുന്ന പോലെ ഇനി ചെയ്യാനുള്ളത് ഇപ്പോഴെങ്കിലും മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും തുടങ്ങിക്കൂടുക. ഇനി എത്ര ദൂരമുണ്ടോ ഇല്ലയോ പരമാവധി വേഗതയിൽ പോയാൽ ഒരുപക്ഷെ എത്താൻ പറ്റിയില്ല. ഭഗവാനിലേക്ക് അടുക്കുകയല്ലേ? അതുകൊണ്ട് ഭഗവാൻ അങ്ങോട്ട് ചെല്ലുന്തോറും ഇങ്ങോട്ട് ഇങ്ങോട്ട് അടുത്ത് വരുന്നത് കൊണ്ട് നമുക്ക് രക്ഷ കിട്ടാതിരിക്കില്ല. പോയ സമയത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇനി കുറച്ചും കൂടി സമയം കളയണ്ട. ഉടനെ നാമം ജപിക്കാൻ തുടങ്ങുക. എത്ര വേഗം ഭജിക്കാൻ പറ്റുമോ അത്ര വേഗം ഭജിക്കുക. പ്രഹ്ലാദനോട് അസുരബാലന്മാർ അപ്പോഴും ചോദിച്ചു നമ്മൾ അസുരബാലന്മാരല്ലേ, അസുരന്മാരൊക്കെ ഭജിക്കാൻ പാടും. പ്രഹ്ലാദൻ ചോദിച്ചു ഞാൻ അസുര രാജകുമാരനല്ലേ, എന്നിട്ട് ഇപ്പോൾ വല്ല കുഴപ്പമുണ്ടായി എന്നെ ഇങ്ങനെയൊക്കെ കൊല്ലാൻ നോക്കി? ഇതൊക്കെ നിങ്ങൾ കേട്ടത് ഇപ്പോൾ എന്നെ വരുണ പാശം കൊണ്ട് പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ. സൂചി കൊണ്ടുണ്ടാക്കിയ കയറിലെ സൂചികളൊക്കെ ആഴ്ന്നിറങ്ങിയിട്ടും ഒരു തുള്ളി രക്തം എൻ്റെ ശരീരത്തിൽ പൊടിയുന്നുണ്ടോ? ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വേദനിച്ചിട്ട് സംസാരിക്കുകയെന്ന് തോന്നുന്നുണ്ടോ? ഇതൊന്നും ഇല്ലല്ലോ, ഞാനിതൊന്നും അറിയുന്നില്ല. എന്നെ സംരക്ഷിക്കാൻ ഭഗവാൻ ഉണ്ടായിരുന്നു. ആ ഭഗവാനോട് എന്നെ രക്ഷിക്കണേ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒറ്റത്തവണ പോലും എന്നെ രക്ഷിക്കാൻ ഞാൻ അപേക്ഷിച്ചിട്ടില്ല. എന്നെ രക്ഷിക്കേണ്ടത് എപ്പോഴാണ് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഈശ്വരനെയെ ഞാൻ ഭജിച്ചിട്ടുള്ളൂ. എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാലേ രക്ഷിക്കുള്ളൂ വെച്ചാൽ അങ്ങനത്തെ ഒരു ഈശ്വരനെ ഭജിക്കാണ്ടിരിക്കല്ലേ വേദം. അതുകൊണ്ട് ഭജിക്കണ്ടേ, ഭഗവാനെ ഭജിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അത് മാത്രമേ ചെയ്യാനുള്ളൂ. രക്ഷ തരുന്നത് ഭഗവാനാണ്, ഞാൻ തന്റെ തെളിവാണ്. ദേവോസുരോ മനുഷ്യോ.